സ്നേഹമുള്ള സഹോദരങ്ങളെ, തുടർന്ന് വരുന്ന കുറഞ്ഞ സമയങ്ങളിൽ തിരുവചനം, കർത്താവിന്റെ വചനം നമ്മൾ ശ്രവിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഇന്ന് നാം ചിന്തിക്കുക നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് തന്നെയാണ്. ബഹുമാനപ്പെട്ട ചാണ്ടിയച്ചൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുമെന്ന് നിങ്ങൾക്ക് തുറന്നു കിട്ടും. സ്വാഭാവികമായിട്ട് നാം ചോദിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ പ്രാർത്ഥനയിൽ നാം എത്രയോ കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. ചോദ്യത്തിൽ ഒരു കുറവും വരുത്താത്തവരാണെങ്കിലും എന്തുകൊണ്ട് നമുക്ക് പലതും ലഭിക്കുന്നില്ല എന്നതാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ശ്രീയുടെ ലേഖനത്തില് 5-ാം അധ്യായത്തിലെ 15-ാം തിരുവചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: വിശ്വാസത്തോടെ ഉള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ചോദിക്കുമ്പോൾ അത് വിശ്വാസത്തോടെ ചോദിക്കുമ്പോഴാണ് നമ്മൾ ലഭിക്കുക എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രത്യേകമായിട്ട് കൊരിന്തോസർക്ക് എഴുതിയ 2-ാം ലേഖനത്തില് 13-ാം അധ്യായത്തിൽ 5 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വായിക്കുക: നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. നമ്മുടെ വിശ്വാസത്തെ ഒരു ക്ഷണം നമ്മൾ പരീക്ഷിച്ചറിയണം, പരിശോധിച്ചറിയണം. അതിനായി നാം ശ്രമിക്കുകയാണ് ഈ തുടർന്ന് വരുന്ന ശുശ്രൂഷയിൽ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ ഒരു സംഭവം നാം വായിക്കുന്ന പ്രകാരം, അത് ഈശോ കടലിന് മുകളിലൂടെ നടന്നു വരുമ്പോൾ ശിഷ്യന്മാര് തടാകത്തിലൂടെ തോണിയിൽ പോകുമ്പോൾ കുറെ അങ്ങോട്ട് എത്തി, പിന്നീട് അവർ തുഴഞ്ഞിട്ട് മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ അവർ പുറകിലേക്ക് തിരിച്ചു നോക്കിയപ്പോൾ ഈശോ അതാ ഒരു പ്രകാശം കടന്നു വരുന്നതായിട്ട് കണ്ടു. കണ്ടപ്പോൾ അതാ ഭൂതം വരുന്നു എന്നാണ് ആദ്യം തന്നെ ശിഷ്യന്മാർ പ്രതികരിച്ചത്. എന്നാൽ ഈശോ പറഞ്ഞു ഇത് ഭൂതമല്ല, ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് ഈശോട് പറയുകയാണ്: കർത്താവേ, നീ ആണെങ്കിൽ ഞാനും കൂടെ അങ്ങോട്ട് വരട്ടെ. ഈശോ പത്രോസിനോട് പറഞ്ഞു വരാൻ പറഞ്ഞപ്പോൾ പത്രോസ് വള്ളത്തിൽ നിന്ന് കാലെടുത്ത് വെള്ളത്തിലേക്ക് വെച്ച് വളരെ സുഗമമായിട്ട് പത്രോസ് നടന്നുപോയി. കുറെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഏതോ സാഹചര്യത്താൽ പത്രോസിന് ശ്രദ്ധ ഒരുപക്ഷെ ഈശോയിൽ നിന്ന് മാറി, അഥവാ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിലുണ്ടായ ശബ്ദത്തിന്റെ കോലാഹലം കൊണ്ടോ അല്ലെങ്കിൽ തിരയുടെ ശബ്ദം കൊണ്ടോ പത്രോസിന്റെ ശ്രദ്ധ ഒന്ന് പതറിയപ്പോൾ പത്രോസ് നേരെ താന്നു പോകുന്നതായിട്ട് നാം കാണുകയാണ്. ആ സമയത്ത് ഈശോ പത്രോസിനോട് ചോദിച്ച ചോദ്യമാണ് 16-ാം അധ്യായത്തിലെ 14-ാം വാക്യം നാം കാണിക്കുക, വായിക്കുക: അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? ഇവിടെ പത്രോസിനോട് ചോദിക്കുന്ന കാര്യം ഇതാണ്: അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇതാണ്: ഇവിടെ പത്രോസ് സംശയിച്ച ആ സാഹചര്യത്തിൽ, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് സംശയിച്ച ആ സാഹചര്യത്തിൽ തന്നെ പത്രോസ് വെള്ളത്തിനടിയിലേക്ക് താന്നു പോകുന്നത് കാണുകയാണ്. വളരെ ഹൃദയം പൊട്ടി പത്രോസ് വിളിച്ച് കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഈശോ കൈനീട്ടി അവനെ പിടിച്ചു ഉയർത്തുന്നതായിട്ട് നാം വായിക്കുന്നു. സ്നേഹമുള്ളവർ, ഇവിടെ നാം കാണുക സംശയം, അത് സ്വാഭാവികമായിട്ട് വിശ്വാസത്തിനെതിരായ പാപം എന്തെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംശയമാണെന്നാണ്. യാക്കോബിൻ ലേഖനം 1-ാം അധ്യായത്തിൽ 6-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: യാക്കോബ് 1:6, സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയായ ഒരുവന് കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതുകയേ വേണ്ട. ഇപ്പോൾ നീ പ്രാർത്ഥിക്കുമ്പോൾ നീ സംശയിക്കാതെ ചോദിക്കണം. നീ സംശയിച്ചോണ്ടാ ചോദിക്കുന്നതെങ്കിൽ നിനക്കത് കിട്ടത്തില്ല എന്ന് തന്നെ ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുക. സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതുകയേ വേണ്ട. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മുടെ വിശ്വാസം പരിശോധിക്കേണ്ടത്. നമുക്ക് കാണാം ലൂക്കാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാര്, 12 ശിഷ്യന്മാര് ഈശോയുടെ കൂടെ നടന്നവർ, ഈശോ പ്രവർത്തിച്ച അത്ഭുതം കണ്ടവർ, അവർ വിളിച്ചു പറയുകയാണ്: കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ. അവർ വാസ്തവത്തിൽ ഈശോയുടെ കൂടെ നടന്ന് ഈശോ നടത്തിയ അത്ഭുതങ്ങളെല്ലാം കണ്ടവരാണ്, അനുഭവിച്ചവരാണ്. പക്ഷെ എന്നിട്ടും അവർ പറയുക, വിളിച്ചു പറയുകയാണ്, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ എന്ന്. വീണ്ടും നമ്മൾ ചിന്തിക്കുക, ഈ വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. എബ്രായ ലേഖനം 11:6 അതിപ്രകാരമാണ് നമ്മെ പഠിപ്പിക്കുക. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുമെന്നും കൂടി വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം നിനക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ പര്യാപ്തമല്ല.
ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. പക്ഷെ നീ ചോദിക്കുന്നതിനൊക്കെ കിട്ടുമെന്ന് വിശ്വസിക്കണം. ഇവിടെ നാം കാണുക, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന വേറെ കൂട്ടരുണ്ട്. യാക്കോബ് ലേഖൻ 2:19 നാം കാണുകയാണ്, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന വേറെ ആൾക്കാരുണ്ടെന്ന്. ആരാണത്? പിശാചുക്കള്. ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്ന അത് നല്ലത് തന്നെ, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ദൈവമുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലല്ല നമ്മൾക്ക് ദൈവസന്നിധിയിൽ നിന്ന് കൃപ വാങ്ങിയെടുക്കാനൊക്കെ കഴിയുക. വീണ്ടും നമ്മൾ കാണുക, ദൈവത്തിന്റെ മഹത്വം ദർശിക്കണം. ദൈവത്തെ മഹത്വം എന്ന് പറയുമ്പോഴത്തേനും ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവം നമ്മളിൽ മഹത്വപ്പെടുക. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിൽ പ്രകടമാകുമ്പോഴാണ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുക, ദൈവം നമ്മൾ മഹത്വപ്പെടുക. അപ്പൊ ദൈവത്തിന്റെ മഹത്വം കാണണമെങ്കിൽ വിശ്വാസം വേണം. ഈ യോഹന്നാന്റെ സുവിശേഷം 11 അത് കാണുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇത് മാർത്തയോട് പറയുക യേശു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എന്നിട്ട് മാർത്തയെ കുറിച്ച് തുടർന്ന് നിങ്ങൾ വായിച്ചു നോക്കി അറിയാം, മാർത്തയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് യേശു, വരാനിരിക്കുന്ന ക്രിസ്തുവാണ് നീ എന്ന് പറയിപ്പിച്ചതിന് ശേഷമാണ് ലാസറോ ഇറക്കുക. പക്ഷേ ഇവിടെ നാം വീണ്ടും കാണുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നീ വിശ്വസിക്കണമെന്ന് യേശു പറഞ്ഞു. മർക്കോസ് സുവിശേഷം 11 23 വാക്യത്തിൽ അത് വായിക്കുക. 23:23-24 വാക്യങ്ങളാണ് അതെങ്ങനെയാണ്? ഈ മലയോട് ഇവിടെ നിന്ന് പോയി കടലിൽ താഴുക എന്ന് നീ പറയുകയും നീ പറയുന്നത് സംഭവിക്കുമെന്ന് ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിക്കുകയും ചെയ്താൽ നിനക്ക് സാധിച്ചു കിട്ടും. നീ പറഞ്ഞാൽ മാത്രം പോരാ, നീ പറയുന്നത് സംഭവിക്കുമെന്ന് നീ വിശ്വസിക്കണം. നീ പറഞ്ഞത് അത് സംഭവിക്കുമെന്ന് നിനക്ക് ചാഞ്ചല്യമില്ലാതെ സംശയലേശം വന്നേ വിശ്വസിച്ചാൽ അത് സാധിച്ചു കിട്ടുമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുക. വീണ്ടും നമുക്ക് കാണാം, രക്ഷയുടെ അനുഭവം നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ വിശ്വാസം വേണം. റോമലേഖനം 10:9 പറയുന്നു, ആകെ യേശു കർത്താവാണെന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവയിൽ നിവർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും. രക്ഷയുടെ അനുഭവത്തിൽ നിനക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ വിശ്വാസം, നിനക്ക് ചാഞ്ചല്യമില്ലാത്ത വിശ്വാസത്തിൽ നിൽക്കേണ്ടത് ആവശ്യമാണെന്ന് കാണുകയാണ്. വീണ്ടും കാണുക, കൃപ സ്വീകരിക്കാനായിട്ട് വിശ്വാസം കൂടിയേ കഴിയൂ. FAC ലേഖനം 2:8 എട്ടാം തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുക. ഇപ്പൊ നമുക്ക് യേശു ക്രിസ്തുവിലൂടെ സംലഭ്യമാകുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1:16 സ്പഷ്ടമായി പറഞ്ഞു വെക്കുന്ന ഇപ്രകാരം, അവന്റെ പൂർണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കു മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. നിയമം മോശ വഴി നൽകപ്പെട്ടു, എന്നാൽ കൃപയും സത്യവുമാവട്ടെ യേശു ക്രിസ്തു വഴിയായി ഉണ്ടായത്. ഈ കൃപ ലോകത്തിന് ആഗോള തലങ്ങളിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ ആരംഭം അവസാനം വരെ ഈ ലോകത്തിന് ദൈവത്തിന്റെ കൃപ വർഷിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്, ത്രൂ ഇൻ ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുക, കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ, കൃപ എന്ന് പറയുമ്പോൾ ഗ്രേസ് എന്ന ഇംഗ്ലീഷ് വാക്കുകൾ നമുക്ക് വായിക്കുന്നു, അതിന് പ്ലീസിംഗ് ക്വാളിറ്റി, കമ്പാഷൻ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ അതിന് വിശദീകരണം കൊടുത്തിരിക്കുക. എന്നാൽ നാം കാണുക, ഇതാണ് നമ്മുടെ യോഗ്യതയില്ലാതെ നമ്മുടെ മേൽ ചൊരിയുന്ന ദൈവത്തിന്റെ കാരുണ്യവും സ്നേഹവുമാണ് കൃപ എന്ന് കാണാൻ കഴിയും. സ്നേഹമുള്ളവരെ, ഇവിടെ നാം കാണുക, വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ കൃപ ലഭിക്കണമെങ്കിൽ, അഥവാ വിശ്വാസം നിന്നിൽ കുറഞ്ഞു പോകുന്ന പക്ഷം ഈ കൃപ നിനക്ക് നഷ്ടപ്പെട്ടോണ്ടേയിരിക്കും. വിശ്വാസം കുറഞ്ഞു പോകുന്ന പക്ഷം നഷ്ടപ്പെട്ടോണ്ടേയിരിക്കും. വീണ്ടും നമ്മൾ കാണുക, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 176 ഖണ്ഡികയിൽ ഇങ്ങനെ വായിക്കുന്നു, സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തോടുള്ള സമ്പൂർണ്ണ മനുഷ്യന്റെ വ്യക്തിപരമായ അടുപ്പമാണ് വിശ്വാസം. തന്റെ വാക്കുകളും പ്രവൃത്തിയും വഴി ദൈവം നിർവഹിച്ച സ്വയം വെളിപ്പെടുത്തലിന് ബുദ്ധിയും മനസ്സും നൽകുന്ന സമർപ്പണമാണ് ഈ വിശ്വാസത്തിന് അനുഭവിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് ബുദ്ധി കൊണ്ടല്ല നീ വിശ്വസിക്കേണ്ടത്, ബുദ്ധിയുടെ ഉപരിയാണ് വിശ്വാസം. ബുദ്ധി കൊണ്ടല്ല വിശ്വാസം, ബുദ്ധിക്ക് ഉപരിയാണ് വിശ്വാസം. ബുദ്ധി നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം മാത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞു വെച്ചു, ലൂക്കായുടെ സുവിശേഷം 10:21 വാക്യത്തിൽ പറഞ്ഞു വെച്ചത്, പിതാവേ ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭിഷ്ടമെന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കുകയാണ്. പ്രാമാണികാടിസ്ഥാന വിശ്വാസം സ്വീകരിച്ച് പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് നിന്റെ ബുദ്ധിക്ക് അധീനമായ വിധത്തില് നീ വിശ്വാസ ജീവിതം നയിക്കുന്നത് കൊണ്ട് നിനക്ക് നിന്റെ ദൈവത്തിന്റെ കൃപയില് വളരാനായിട്ട് സാധ്യമല്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ രക്തം ചുരുക്കം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും നാം കാണുന്നു, സൗഖ്യം പ്രാപിക്കാനായിട്ട് വിശ്വാസം വേണം. അപ്പോസ്തല പ്രവർത്തനം 3:10 നാം കാണുന്നു, പത്രോസ്
പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ സ്നേഹയിലേക്ക് ചെന്നപ്പോഴത്തേനും അവിടെ ഇരുന്ന് മുടന്തനെ കണ്ട് സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഈ മുടന്തനുണ്ടെന്ന് കണ്ടിട്ട് അവനോട് പറഞ്ഞ് എഴുന്നേറ്റ് നടക്കാനായിട്ട്. ഒരു വളരെ പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന സൂചിപ്പിക്കുന്ന കാര്യം ഇതാണ്, വിശ്വാസം പത്രോസിന്റെ അല്ല, വിശ്വാസം ഇരുന്ന മുടന്തന്റെയാണ്. വിശുദ്ധ അപ്പസ്തോല പ്രവർത്തനം 14-ാം അധ്യായത്തിൽ 9 പോലുള്ള വാക്യങ്ങൾ നിങ്ങൾ കാണും. അതിങ്ങനെ കാണുക, പൗലോസ് അപ്പസ്തോലൻ ഒരാളെ സുഖപ്പെടുത്തുന്നതാണ്. അത് ഇപ്രകാരം തന്നെ പറയുന്നു, സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ടിട്ട് അവനോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു തളർവാദ രോഗിയോട്. ഇവിടെ നാം കാണുക, വിശ്വാസം അത് എന്റെ വിശ്വാസം കൊണ്ടാണ് ഞാൻ സൗഖ്യത്തിലേക്ക് എത്താനായിട്ട് എനിക്ക് കഴിയൂ എന്നാണ്. വീണ്ടും അത് കുറച്ചുകൂടെ വ്യക്തമാവാനായിട്ട് മനുഷ്യന്റെ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന് 58-ാം വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 13:58 ഇങ്ങനെയാണ് വായിക്കുക, അവരുടെ അവിശ്വാസം നിമിത്തം അവന് അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചതേയില്ല. ആർക്ക്? കർത്താവായ ക്രിസ്തുവിന്. സിനഗോഗിൽ ഇശു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ച കാര്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്. 13-ാം അധ്യായത്തിന്റെ സുവിശേഷം 13:58, അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചതേയില്ല. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുക, വിശ്വാസമില്ലാതെ ദൈവസന്നിധിയിൽ നിന്ന് കൃപ സ്വീകരിക്കാൻ പറ്റില്ല, സൗഖ്യം സ്വീകരിക്കാൻ പറ്റില്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല, അതോടൊപ്പം തന്നെ നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ നിനക്ക് കഴിയില്ല, അതോപോലെ തന്നെ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. ഇതിനെല്ലാം അടിസ്ഥാനപരമായിട്ട് നിന്റെ വിശ്വാസം ഉയരണം. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എന്റെ ഞാൻ ചിന്തിക്കുകയാണ്, വിശ്വാസം ബുദ്ധിക്ക് അധീനമല്ല, ബട്ട് അതീതമാണ്. ഞാൻ ഓർക്കുന്നു, ഒരിക്കല് ഒരു സഹോദരൻ ഒരു കൗൺസിലർ പറഞ്ഞ, എനിക്ക് വ്യക്തിയായിട്ട് അറിയാവുന്ന കൗൺസിലർ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹത്തിന് 41 ലക്ഷം രൂപ കടവായിട്ട് അയാൾ ഭാരപ്പെട്ട് വരിക ധ്യാനം കൂടാനായിട്ട്. ധ്യാനം കൂടുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോള് അദ്ദേഹത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു പുതിയ വഴി നിന്റെ മുഴുവൻ കടവും വീടുന്നതിന് വേണ്ടി കർത്താവ് ഒരുക്കുന്നുണ്ട് എന്ന് പറഞ്ഞയച്ചു. അയാളത് വിശ്വസിച്ചു. സ്നേഹമുള്ളവരെ, 3 മാസം കഴിഞ്ഞപ്പോ ആ സഹോദരൻ വീണ്ടും വന്ന് തിരിച്ചു വന്ന് ആ സെന്ററിൽ വന്ന് പറയുകയാണ്, എന്റെ 41 ലക്ഷം രൂപയും കടം വീട് നിന്നത് ഞാൻ നന്ദി പറയാൻ വേണ്ടിയിട്ട് ഞാൻ ധ്യാനിക്കാൻ വന്നത്. ഇവിടെ ഈ സഹോദരൻ ദൈവത്തിന്റെ വാക്ക് അക്ഷരസ്യ വിശ്വസിച്ചു. ആ വിശ്വസിച്ചത് അവന് സംഭവിച്ചു. മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്, ഒരു സ്ഥലത്ത് ജാഗരണ പ്രാർത്ഥന നടക്കുമ്പോൾ അവിടെ പോട്ട ആശ്രമത്തിൽ നിന്ന് ജെയിംസ് കുട്ടി ചമ്പക്കോളം സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യം വളരെ എന്നെ ഹൃദയത്തെ കഠിനമായിട്ട് ഒത്തിരി സ്പർശിച്ചതാണത്. അതിങ്ങനെയാണ്, ജെയിംസ് കുട്ടി പറയുമായിരുന്നു, അവിടുത്തെ ശുശ്രൂഷ ചെയ്യുമ്പോൾ എല്ലാവരും രോഗികളെ, കിടന്നപ്പ് രോഗികളെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. അങ്ങനെ പോകുന്ന അവസരത്തിൽ പ്രാർത്ഥിക്കും, ചിലരൊക്കെ സുഖപ്പെടും. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം ചെന്ന് നോക്കിയപ്പോൾ, ജെയിംസ് കുട്ടി ബ്രദർ ചെന്ന് നോക്കിയപ്പോൾ ഒരു ചുരിദാറിട്ട ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നു. അവളോട് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? അപ്പൊ പുറമെ നോക്കുമ്പോൾ അവൾക്ക് രോഗമില്ല. അവള് പറഞ്ഞു, എന്റെ കാലിന് പോളിയോ വന്നതാണ്. അപ്പൊ പോളിയോ ഉള്ളതെന്ന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ പറയുമായിരുന്നു, ഞാൻ രണ്ടുപേരെയും കൂടെ കൂട്ടി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയി. അങ്ങനെ രണ്ടു ദിവസം, രണ്ടാം പ്രാവശ്യം ചെന്നപ്പോഴും പ്രാർത്ഥിച്ചു കടന്നുപോയി. 3-ാം പ്രാവശ്യം ചെന്നപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥിക്കാതെ അങ്ങോട്ട് കടന്നുപോയി. കുറെ ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഈ സഹോദരി പോളിയോ ബാധിച്ച് ഈ സഹോദരി വിളിച്ചു, ബ്രദറെ ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് വന്നിട്ട് എന്റെ തലയെ കൈവച്ചെന്ന് പ്രാർത്ഥിച്ച് ഞാൻ സുഖം പ്രാപിക്കും എന്നവൾ പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, തിരിച്ചു വന്ന് അന്നേരം ഒരാളെ കൂടെ കൂട്ടി തിരിച്ചു വന്നിട്ട് ആ കൊച്ചിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ ക്ഷണത്തിൽ അവിടെ വെച്ച് ആ കൊച്ചിന്റെ പോളിയോ രോഗം വന്ന കാല് മറ്റേ കാല് പോലെ പൂർണ്ണമായി സുഖപ്പെട്ടു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. ഹല്ലേലൂയ. എനിക്ക് ചോദിക്കാനും എന്നോട് തന്നെ ചോദിക്കാനുള്ള കാര്യം ഇതാ, ആരുടെ വിശ്വാസം കൊണ്ടാ ഈ കൊച്ചു സുഖം പ്രാപിച്ചത്? ഇതാ, ആ രോഗിയായിരുന്ന ആ കൊച്ചിന്റെ വിശ്വാസത്താൽ അവൻ സുഖം പ്രാപിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ഇതുകൊണ്ടാണ് വിശ്വസിച്ചാൽ നിനക്ക് ദൈവമഹത്വം കാണാൻ കഴിയുമെന്ന് പറയുക. വീണ്ടും ഞാൻ ഓർക്കുക, വിശ്വാസത്തിനെതിരായ ഏറ്റവും വലിയ പ്രശ്നമാണ് സംശയ മനസ്സിനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായി ഒരുവനക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുതെന്നാണ് വാക്ക്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ബൈബിളിലേക്ക് നോക്കിയാൽ വിശ്വാസ വീരന്മാരെ നമുക്ക് കാണാൻ പറ്റുന്നു. അബ്രഹാം തന്റെ ഏകമകനെ മോറിയമലയിൽ കൊണ്ട് ബലിയർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പക്ഷേ അറിയാവുന്നതാണ്, ഈ കൊണ്ടുപോകുന്ന വഴിക്ക് മകൻ ചോദിക്കേണ്ട ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടെവിടെ? അബ്രഹാം പറയാ, ദൈവം തരുമെന്ന്. സ്നേഹമുള്ളവരെ, ഇത് അബ്രഹാം കൊണ്ടുപോയി ബലിപീഠത്തിൽ കിടത്തി
വാളോങ്ങിയപ്പോഴാണ് കർത്താവ് അബ്രാഹത്തെ വിളിച്ചത്. അബ്രാഹത്തെ വിളിച്ചപ്പോൾ അബ്രാഹം വിളി കേട്ടു. അബ്രാഹം കേട്ടു എന്ന് പറയുമ്പോൾ അബ്രാഹം എത്രമാത്രം ദൈവത്തോട് ബന്ധപ്പെട്ടിരുന്ന വ്യക്തിയാണെന്ന് അവിടെ ചിന്തിക്കേണ്ടിരിക്കുക. കാരണം ദൈവം പറഞ്ഞിട്ടാ കൊണ്ടുപോയി ചെയ്യുന്നത്, എന്നിട്ട് വാളോങ്ങിയിട്ട് പിന്നെ ദൈവം വിളിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഒരു ക്ഷണം പോലും അബ്രാഹം ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ റോമാലേഖനം 4:20 ഇരുപതാമത്തെ വാക്യം പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അബ്രാഹം വിശ്വാസത്തിനെതിരായി ചിന്തിച്ചു പോലുമില്ല. സ്നേഹമുള്ളവരെ, ഇവിടെ നമുക്ക് കാണുക, വിശ്വാസത്തിനെതിരായിട്ട് അബ്രാഹം ചിന്തിച്ചിട്ട് പോലുമില്ല. ആ ദൈവം പറഞ്ഞത് അപ്പടി അങ്ങോട്ട് അനുസരിക്കുക. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് നോഹയെ കാണാൻ കഴിയുക. നോഹയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴത്തേനും വളരെ പ്രത്യേകമായിട്ട് നോഹ ജലപ്രളയം ഉണ്ടാകുന്ന ദൈവം പറഞ്ഞപ്പോൾ പെട്ടകുണ്ടാക്കുക വലിയ മലയുടെ മുകളില്. സ്നേഹമുള്ളവരെ, നമുക്കത് വായിച്ചാൽ മനസ്സിലാകും, മക്കൾ പോലും അദ്ദേഹത്തെ പഴിച്ചിട്ടുണ്ടാവാം. ഇനി അത് പോട്ടെ, ഒരു സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2:5 5 ഇങ്ങനെ പഠിപ്പിക്കുന്നു, ദൈവം ഭൂമിയിൽ മഴയെ പെയ്യിച്ചിരുന്നില്ല. ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ലാത്തൊരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മഴ എന്താണെന്ന് അറിയത്തില്ലാത്ത നോഹ പടവും പണിയാ വെള്ളം പണി വെള്ളം പൊങ്ങുമെന്ന് പറഞ്ഞു. സ്നേഹമുള്ളവര്, ഇവിടെ ആ നോഹയുടെ സമർപ്പണം, ആ നോഹയുടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞത് അപ്പടി അനുസരിക്കലാം. അതിന് പിന്നെ ചോദ്യമില്ല, അത് അങ്ങനെ ആയാലോ, ഇങ്ങനെ ആയാലോ, ഇങ്ങനെ വന്നാലോ, ഇങ്ങനെ പോയാലായിരിക്കും ശരിയാവുക, ഇങ്ങനെ പോയി പ്രാർത്ഥിച്ചാൽ കിട്ടുമായിരിക്കും, അത് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും തുടങ്ങിയിട്ടുള്ള ചിന്തകൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം ദർശിക്കുന്നതാണ് നമുക്ക് കാണുക. വീണ്ടും പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിൽ തന്നെ ചത്തതാണ്. യാക്കോബ് ശ്രീയുടെ ലേഖനം 2:17 2:26 പറയുന്നു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾ വീണ്ടും ചിന്തിക്കുകയാണ്, ഈ വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്താണ്? വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് ഓടി വരിക ലൂക്കായുടെ സുവിശേഷം 17:11 വാക്യമാണ്. ലൂക്കായുടെ സുവിശേഷം 17:11 വാക്യങ്ങളിൽ 10 കുഷ്ഠരോഗികളെ കാണിക്കും. 10 കുഷ്ഠരോഗികൾ ഈശോയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കർത്താവ് ഞങ്ങളെ സുഖപ്പെടുത്തണം. കർത്താവ് സുഖപ്പെടുത്താൻ പറഞ്ഞപ്പോഴത്തേനും ഈ കുഷ്ഠരോഗികളോട് ഈശോ പറഞ്ഞ വാക്കെന്താ പറയൂ, നിങ്ങൾ നിങ്ങളെ തന്നെ കൊണ്ടുപോയി പുരോഹിതന്മാരെ കൊണ്ട് കാണിച്ചു. തിരുവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുക, അവര് പോകും വഴി സുഖം പ്രാപിച്ചു. വളരെ, ഇവിടെ ഞാൻ ചിന്തിക്കുകയാണ്, 10 കുഷ്ഠരോഗികളെ ഈശോ പറഞ്ഞപ്പോ ഈശോ പറയാ പുരോഹിതന്റെ അടുത്ത് പോയി കാണിക്കുന്നതെന്താ പറയുക, കുഷ്ഠരോഗം മാറിയെന്ന് സർട്ടിഫിക്കറ്റ് പുരോഹിതൻ കൊടുത്താൽ മാത്രമേ ഇവർക്ക് സമൂഹത്തിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പുരോഹിതൻ പറയാ, നീ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങല്ലേ, നീ പുരോഹിതനെ കൊണ്ട് കാണിക്ക്, അവർ പോകുന്ന വഴി സൗഖ്യം പ്രാപിച്ചു എന്നാണ് വായിക്കുക. ഞാൻ അതിനൊരു ചെറിയ ചിന്ത എന്റെ മനസ്സിലൂടെ ഇങ്ങനെ ഇടുകയാണ്. ഇവര് ഈശോയെ കണ്ട സ്ഥലത്തു നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് പുരോഹിതനെ കാണേണ്ടതെന്ന് ഇരിക്കട്ടെ, സപ്പോസ് നിങ്ങളുടെ അവിടെ ഒന്ന് മനസ്സാവുക. എന്നിട്ട് ഈ 5 കിലോമീറ്റർ അപ്പുറത്താണ് പുരോഹിതൻ. അപ്പൊ ഇവർ ആ 10 പേര് ലൈനായിട്ട് ഇങ്ങനെ പോവുക, ലൈനായിട്ട് ഇങ്ങനെ പുരോഹിതന്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ വഴിയിൽ നീ അല്ലെങ്കിൽ ഞാൻ നിൽക്കുകയാണെന്ന് ഇരിക്കട്ടെ, ഈ 10 പേരും കൂടെ ഇങ്ങനെ ജടപെടാന്ന് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും സംശയം തോന്നും, എന്താ ഇവർ ഇത്ര തിരക്കിട്ട് പോകുന്നത്. അവരോടൊന്ന് ചോദിക്കാമോ, നിങ്ങൾക്ക് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്, അവരെന്ത് പറയണം? അവർ പറയണം ഞങ്ങൾ പുരോഹിതനെ സൗഖ്യം കിട്ടിയെന്ന് പുരോഹിതനോട് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവാന്ന്. അപ്പൊ തീർച്ചയായിട്ടും ഞാനും നിങ്ങളും സൂക്ഷിച്ചു നോക്കും. സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇവർ സൗഖ്യം പ്രാപിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അവർ പോകും വഴി സൗഖ്യം പ്രാപിച്ചു പറഞ്ഞാൽ ഈ 5 കിലോമീറ്ററിൽ 3 കിലോമീറ്റർ എത്തിയിട്ട് അവർ സുഖം പ്രാപിച്ചിട്ടില്ല, ബാക്കി 2 കിലോമീറ്റർ അങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ സുഖം പ്രാപിച്ചു നമുക്ക് കാണാം. അതുകൊണ്ട് ഒരുത്തം മാത്രം ഒന്ന് തിരിച്ചു വന്ന് നന്ദി പറഞ്ഞിട്ടുള്ളൂ. സ്നേഹമുള്ളവർ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം പറഞ്ഞത് സംഭവിക്കുമെന്ന് വിശ്വസിച്ച് ആ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രവൃത്തി ചെയ്തതിനാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയാൻ പറ്റുക. വേണ്ട, വേറൊരു ഉദാഹരണത്തിലേക്ക് നമുക്ക് എത്താലോ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:45 45-ാം വചനം അത് ഇപ്രകാരമാണ് പറയുക, മറിയം ദൈവം അരുളിച്ചത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ് വാക്യം. ചിലവർ ഇവിടെ ഞാൻ നോക്കുക, മറിയത്തോട് ദൈവം പറഞ്ഞു, അല്ലെങ്കിൽ ദൂതൻ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് 6 മാസം ഗർഭിണിയാണെന്ന്. അവൾ പ്രായം കഴിഞ്ഞവളാണെന്ന് തീർച്ചയായിട്ടും മറിയത്തിന് അറിയാം. 60 വയസ്സല്ലേ 55 വയസ്സിന് ശേഷം ഒരു സ്ത്രീ ഗർഭിണി ആവുകയല്ലെന്നുള്ളത് ഇന്ന് നമുക്കും അറിയാം. എന്നാലും മറിയത്തിനോട് പറയുകയാണ്, നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് 6 മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോഴത്തേനും മറിയം തിടുക്കത്തിൽ പുറപ്പെട്ടു. എങ്ങോട്ട്? ഈ എലിസബത്തിന്റെ അടുക്കലേക്ക്. ഏതാണ്ട് 140 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മറിയം പോയടുത്തു നിന്ന് എലിസബത്തിന്റെ സ്ഥലത്തേക്ക് ഈ മറിയം പോയപ്പോൾ ഞാനിങ്ങനെ എന്റെ വ്യക്തിഗതമായ ചിന്തയിൽ ഞാനിങ്ങനെ ഓർക്കുകയാണ്, കാള പെറ്റുന്ന് കേട്ടാൽ ആരെങ്കിലും കയറെടുത്തുണ്ട് ഓടാറുണ്ടോ എന്ന്. കാരണം അസംഭവമായ ഒരു കാര്യം മനുഷ്യബുദ്ധിയിലോ ശാസ്ത്രത്തിലോ അസംഭവമായ ഒരു കാര്യം സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അതിനു വേണ്ടി പുറപ്പെട്ട മറിയത്തെ നീ കാണണം. ഇതാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി.
ഈ വിശ്വാസത്തിന്റെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് നാം കാണുകയാണ്. വീണ്ടും നാം കാണുക അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായത്തിൽ 19 പോലുള്ള വാക്യങ്ങളിൽ നാം കാണുക, വിശ്വാസം സ്വീകരിച്ചവർ തങ്ങളുടെ മാന്ത്രിക വിദ്യ നടത്തിക്കൊണ്ടിരുന്ന പുസ്തകങ്ങൾ അതിന്റെ പഠനങ്ങളും എല്ലാം കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞു. അതിന്റെ വില 50,000 വെള്ളി നാണയങ്ങളായിരുന്നു. അവർ ചെയ്തത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് എന്ത് പ്രവൃത്തിയാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് കഴിയുക, എന്താണ് എന്നിൽ നിന്ന് ദോഷമായി ഉള്ളതെന്ന് എനിക്ക് എടുത്തു മാറ്റാനായിട്ട് കഴിയുക. തീർച്ചയായിട്ടും ഞാൻ എടുത്തു മാറ്റാനായിട്ടാണോ ശ്രമിക്കുന്നത്, അതോ കുറച്ചൊക്കെ അല്ലേ ഉള്ളൂ സാരമില്ലാന്ന് പറഞ്ഞാണോ പോകുന്നത്? ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട തെറ്റുപറ്റുക. ചിലവര് ചെറിയൊരു കാര്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം സമ്പൂർണ്ണ സമർപ്പണത്തിലാണ് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ കാണുക. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടുപ്പത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്ന ഭാഗത്തേക്ക് നമ്മൾ എത്തിയാൽ നമുക്ക് കാണാൻ കഴിയുക, ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ഇവരുടെ കയ്യിലുണ്ടായിരുന്ന സകല ഭക്ഷണവും തീർന്നതിന് ശേഷമാണ് ദൈവം മന്ന ഇറക്കി കൊടുത്തത്. ഏറ്റവും ലാസ്റ്റ് ഭക്ഷണം മുഴുവൻ തീർന്നതിന് ശേഷമായിരുന്നു മന്ന കൊടുത്തത്. ഇവിടെ നമുക്ക് കാണുക, പരിപൂർണമായ സമർപ്പണത്തിലൂടെ സാരിപൂർണമായ സമർപ്പണത്തിലൂടെയാണ് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുക, നമുക്ക് കാണാൻ കഴിയും. വീണ്ടും ഈ വിശ്വാസം എന്തിൽ നിന്ന് ഉത്ഭവിക്കും? വിശ്വാസം ഉത്ഭവിക്കുന്നത് തീർച്ചയായിട്ടും സ്നേഹത്തിൽ നിന്നാണ്. ഇവിടെ നമുക്ക് അതിനൊരു ഉദാഹരണം കാണാൻ കഴിയുന്നത് ദാവീദിനെയാണ്. ദാവീദ് ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധത്തിൽ ദാവീദിനെ നമ്മളൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധത്തിൽ ദാവീദിനെ പരിശോധിക്കും. ദാവീദിനെ അപ്പം പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? ചേട്ടന്മാരുടെ സുഖാന്വേഷിക്കാനും ചേട്ടന്മാരുടെ സുഖാന്വേഷിച്ച് അവർക്ക് കൊണ്ടുപോയി അപ്പം കൊടുക്കാനും ആ ശതാധിപന് പാൽക്കെട്ടി കൊടുക്കാനുമായിട്ടാണ് പറഞ്ഞയക്കുന്നത്. ദാവീദ് അവിടെ ചെല്ലുമ്പോൾ ദാവീദ് കാണുന്നത് ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിച്ചോണ്ടിരിക്കുന്ന കാണുന്നത്. ദാവീദിനത് ഭയങ്കര വേദനയായിപ്പോയി. ദാവീദ് പറയുക, ഈ അപരിശേദ്യൻ ദൈവത്തിന്റെ സേനയെ നിന്ദിക്കുന്നു. ശരിയുള്ളവരെ, ഇതാ ഇസ്രായേൽ സൈന്യത്തെ നിന്ദിക്കുന്ന കണ്ടിട്ട് ദാവീദിന് ഭയങ്കര വേദന. എന്താ കാരണം? ഇത് ദൈവത്തിന്റെ സേനയാ, എന്റെ ദൈവത്തിന്റെ സേനയാ, അതിന് നിന്ദിക്കുന്ന കണ്ടിട്ട് എനിക്ക് വേദന ഉണ്ടാവുന്നുണ്ട്. ഇതാ ദാവീദ് വേദനിക്കുക. എന്നിട്ട് ദാവീദ് ചെന്ന് ചോദിക്കുകയാണ്, എന്താ ഇങ്ങനെ ചോദിച്ചപ്പോള് ദാവീദിനോട് പറയാണ്, ഈ ഗോലിയാത്തിനെ കൊല്ലുന്നവന് സാവൂള് രാജാവ് ഒത്തിരി വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. മകളെ കെട്ടിച്ചു കൊടുക്കും, സ്വത്തിന്റെ കരവിളച്ചു കൊടുക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഇവിടെ ദാവീദ് എന്നിട്ട് ചെന്ന് പറയുകയാണ് ചേട്ടന്മാരുടെ അടുത്ത് നിന്നപ്പോ ചേട്ടന്മാരെ ദാവീദിനെ വഴക്ക് പറയുക, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്ന്, നീ യുദ്ധം കാണാമെന്നല്ലേ എന്നൊക്കെ പറഞ്ഞു വഴക്ക് പറഞ്ഞിട്ട് ദാവീദ് അത് മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേനും അങ്ങോട്ട് പോകുമ്പോഴും രണ്ടുപേർ നമുക്കൊരു 4 കമന്റ് വിട്ടാൽ പിന്നത്തെ പ്രാവശ്യം അവരുടെ മുന്നിൽ കൂടെ പോകാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ പിന്നെ പോക്ക് വേണ്ടാന്ന് വെക്കാനാ സാധ്യത. ആരെങ്കിലും നമുക്കെതിരായിട്ടൊന്ന് പറഞ്ഞു പോയാൽ, ആരെങ്കിലും നമുക്കെതിരായിട്ടൊരു മോശമായിട്ട് പറഞ്ഞു പോയാൽ നമുക്കത് ഒഴിവാക്കാനുള്ള ചിന്താഗതി നമ്മുടെ ഭാഗത്ത് പലപ്പോഴും ഉണ്ടാവുക. സ്നേഹമുള്ളവർ, ഇവിടെ ദാവീദിനെ സംബന്ധിച്ച് ചേട്ടന്മാർ വഴക്ക് പറയുന്നതൊന്നും ദാവീദിന് ഒരു പ്രശ്നമല്ല. ദാവീദ് വീണ്ടും ചെല്ലുകയാണ്. സാമുവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ 36-ാമത്തെ വാക്യത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് സാവൂളിന്റെ അടുത്ത് നിന്ന് പറയാണ്, ഞാൻ ഗോലിയാത്തിന്റെ അടുത്ത് ഗോലിയാത്തിനെ കൊല്ലാം. അപ്പൊ സാവൂള് പറയാണ്, നീ പയ്യനല്ലേ, നീ പിന്നെ എങ്ങനെയാണ് കൊല്ലുന്നേ? ഇങ്ങനെ പറഞ്ഞപ്പോൾ ദാവീദ് പറയുന്നത്, നമ്മളാരും പറയാത്ത വാക്കുകളാണ് ദാവീദ് പറയുന്നത്. ദാവീദ് പറയുന്നത്, പ്രഭോ, ഞാൻ ആടിനെ മേയ്ക്കാൻ പോയപ്പോൾ കാട്ടിന്റെ അടുത്ത് വെച്ച് കരടിയും സിംഹവും ഒക്കെ ഈ ആടിനെ പിടിക്കാൻ വന്നപ്പോ ഞാനതിനെ ചട്ടക്കി പിടിച്ച് അടിച്ച് കൊന്നിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഇവിടെ ദാവീദ് പറയുന്നത് പോസിറ്റീവ് ആണ്. അവൻ പറയുന്നത് എനിക്ക് കഴിയും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആത്മവിശ്വാസം നിറഞ്ഞവനാ ദൈവത്തിൽ. ദൈവത്തിൽ ആത്മവിശ്വാസം, അവന് സംശയമൊന്നുമില്ല. അവനവിടെ സംശയത്തിന്റെ വാക്കുമല്ല പറയാ. സ്നേഹമുള്ളവരെ, ഞാൻ ഓർക്കുക, ഞാനൊക്കെ ആണെങ്കിൽ ഉയ്യോ എന്നാ ചെയ്യും, ശരിയാവുമായിരിക്കോ, അന്ന് ഞാൻ അവിടെ പോയപ്പോഴാ പുഴ പോയപ്പോ ആനെ കണ്ട് പേടിച്ചല്ലേ തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ് വാക്കുകളായിരിക്കും എന്റെ നിങ്ങളുടെ മനസ്സിൽ വരികയെന്ന് ഞാൻ ചിന്തിക്കുക. സ്നേഹമുള്ളവർ, ഈ ദാവീദ് അങ്ങനെയല്ല. ദാവീദ് പോസിറ്റീവായിട്ട് കാണുകയാണ്, വിജയം പറയുകയാണ്. വീണ്ടും പറയാണ്, 17:37 പറയാണ്, അന്ന് രക്ഷിച്ച കർത്താവ് ഇന്നും എന്നെ രക്ഷിക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ ദാവീദിന് സാവൂൾ എന്ത് ചെയ്തു? പടച്ചട്ടൊക്കെ കൂടെ ഞാൻ ഏതാണ്ട് തൂക്കം കണക്ക് കൂട്ടിക്ക് 500 kilo ഉണ്ട്. ദാവീദ് ഈ പടച്ചട്ടിട്ട് ദാവീദ് നടക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് ദാവീദ് എല്ലാം ഊരി വെക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. വീണ്ടും അവൻ 17:40 നമ്മൾ കാണുന്നു, വടിയെടുത്തു, കല്ലെടുത്തു, കവണെടുത്തു, എന്നിട്ട് പോയി ഗോലിയാത്ത്. ഇതും കൊണ്ട് ഇല്ല, വടി കൊണ്ടില്ലുമ്പോൾ ഗോലിയാത്ത് വയ്ക്കുക, നീ എന്നാടാ എന്നെ, ഞാനുള്ള പട്ടിയാണ്, എന്നെ തല്ലാൻ വരികയാണോ? തുടങ്ങിയിട്ട് പുച്ഛിക്കാവുന്ന വിധത്തിലെല്ലാം ഗോലിയാത്ത് പുച്ഛിക്കുകയാണ്. മാത്രമല്ല, ഗോലിയാത്ത് അവന്റെ ദൈവങ്ങളെ മുഴുവൻ വിളിച്ച് ശപിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നിന്നെ ഞാൻ പറവയ്ക്കിട്ട് കൊടുക്കുന്നു.
ഏയ് ദാവീദിന്റെ വായിൽ നിന്ന് വാക്ക് കേൾക്കണോ? ഇതാ 17:45 വരെ ഞാൻ വരുന്നത് കർത്താവിന്റെ നാമത്തിലാണ്, ഞാൻ എന്റെ ദൈവത്തിന്റെ ശക്തിയല്ല വരുന്നേ, ഞാൻ എന്റെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നേ, അതുകൊണ്ട് നിന്നെ എനിക്ക് പേടിയില്ല. ദാവീദ് ചെന്നിട്ട് ഇതാ നമുക്കറിയാം, ദാവീദ് കമണയിൽ കല്ല് കൊടുത്ത് ഗോലിയാത്തിന്റെ നെറ്റിയിൽ എഴുതി പറ്റിച്ചു, ഗോലിയാത്ത് വീണു, ദാവീദ് ഗോലിയാത്തിന്റെ തല വെട്ടിയെടുത്തുകൊണ്ട് സാവുള്ളെടുത്തുകൊണ്ട് കൊടുത്തു. സ്നേഹമുള്ളവരെ, ഇവിടെ ദാവീദിനെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ നോക്കാനും കഴിയും, ദാവീദ് ഇവിടെ ചെയ്യാനുള്ള കാരണം ദാവീദിന് ദൈവത്തോടുള്ള അദമ്യമായ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സ്നേഹമാണ്. ആ സ്നേഹം കൊണ്ടാണ് ദാവീദ് ഈ പണി ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്രകാരമാണ്, നിന്റെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നീ ദൈവത്തോടുള്ള സ്നേഹത്തിൽ വളർന്ന് അദമ്യമായ ഒരവസ്ഥയിലേക്ക് നീ എത്തണം. നമുക്ക് മുമ്പ് പോയ വിശുദ്ധര്, നമുക്ക് പോയ വിശുദ്ധരല്ല, ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അവരെല്ലാം ഈശോയുടെ സ്നേഹത്തെ പ്രതി ഒരു പരാതിയില്ലാതെ ദൈവകരങ്ങളിൽ നിന്ന് തനിക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും പരാതി കൂടാതെ സ്വീകരിച്ചവരാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവ തൃക്കരങ്ങളിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും പരാതി കൂടാതെ സ്വീകരിച്ചവരാണെന്ന് നമുക്ക് മുമ്പേ പോയ വിശുദ്ധരെന്ന് പറയാൻ പറ്റുമ്പോൾ അവരുടെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ ഒന്നേ പറയാനുള്ളൂ, അത് ഹ്യൂമിലിറ്റിയാണ്, അത് എളിമയാണ്. ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവ തൃക്കരങ്ങളിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും പരാതി കൂടാതെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാം എളിമയുടെ ഏറ്റവും താഴെത്തിറങ്ങിനെത്തുക. മറിയം അങ്ങനെ തന്നെ ചെയ്ത പരിശുദ്ധ തന്നെയാ മറിയും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം നിറവേറിക്കോട്ടെ. അവിടെ സാഹചര്യങ്ങളൊന്നും നോക്കിയില്ല, അവളങ്ങനെ പറയുകയാണ്. ദാദാ മറിയം ഗർഭം ധരിക്കുന്നു നമ്മൾ കാണുകയുമാണ്. വീണ്ടും നമ്മൾ കാണുകയാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 1816 ഖണ്ഡിക ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തു ശിഷ്യൻ വിശ്വാസം സൂക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രം പോരാ. അവന് വിശ്വാസം സൂക്ഷിച്ചാൽ പോരാ, അവൻ അതനുസരിച്ച് ജീവിച്ചാൽ മാത്രം പോരാ, മറിച്ച് നീ അവൻ എന്ത് ചെയ്യണം? അത് സമൂഹത്തിൽ അവൻ ഏറ്റുപറയണം. പോരാ, അതും പോരാ, ഉറപ്പോടെ അതിന് സാക്ഷ്യം വഹിക്കണം. അതും പോരാ, അവനത് പ്രചരിപ്പിക്കുകയും ചെയ്യണം. വിശ്വാസത്തിന്റെ ശുശ്രൂഷയും വിശ്വാസ സാക്ഷ്യവും രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. വിശ്വാസത്തിന്റെ ശുശ്രൂഷയും വിശ്വാസത്തിന്റെ സാക്ഷ്യവും രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് കത്തോലിക്കാ സഭ എന്നെയും നിന്നെയും പഠിപ്പിക്കുന്നു. പക്ഷേ ഇവിടെ നാം കാണുക, വിശ്വാസത്തിന്റെ പ്രവൃത്തിയില്ലാതെ നമുക്ക് ദൈവകരങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാനായിട്ട് കഴിയുന്നില്ല. സംശയിക്കാതെ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ഈ തലങ്ങളിൽ ഉയരാനായിട്ട് കഴിയുക. വീണ്ടും നമ്മൾ കുറഞ്ഞൊരു പോർഷനും കൂടെ നമ്മൾ ചിന്തിക്കുകയാണ്. ഈ വിശ്വാസത്തിന്റെ നമ്മൾ വളരണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നോക്കും, വിശ്വാസം വിശ്വസ്തതയിലേക്ക് ഉയർന്നു നിന്നെങ്കിൽ, വിശ്വസ്തതയിലോട് ചേർന്ന് നിന്നെങ്കിൽ സമർപ്പണത്തിന്റെ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. വിശ്വസ്തത എന്ന് പറയുമ്പോൾ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യത്തിൽ ചേർന്ന് നിൽക്കുന്നതാണ് വിശ്വസ്തത എന്ന് പറയുക. പ്രഭാഷകന്റെ പുസ്തകം 31 പത്താം വാക്യം ഇപ്രകാരം പറയുന്നു, ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്? അവൻ അഭിമാനിക്കാനുള്ള വകയുണ്ട്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവന്റെ ഐശ്വര്യം സുസ്ഥിരമായിരിക്കും, സമൂഹം അവന്റെ ഔദാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും. ചിലവരെ, അനുകൂലമായ സാഹചര്യത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എളുപ്പം, അനുകൂലമായ സാഹചര്യത്തിലല്ല നീ ചെയ്യേണ്ട, പ്രതികൂലമായ സാഹചര്യത്തിൽ നീ ദൈവത്തോട് വിശ്വസ്തത പുലർത്തണം. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കും എന്ന് കാണുകയാണ്. നമുക്കറിയാം ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവാണ് സാവൂൾ. സാവൂളിന് സംഭവിച്ചത് എന്താ? സാവൂളിന്റെ ചെറിയൊരു അവിശ്വസ്തത. സാവൂളിന്റെ രാജ്യത്ത് ദൂരെ പോയി എന്ന് മാത്രമല്ല, സാവൂളിനെ പിശാച് ആവസിച്ചു എന്ന് മാത്രമല്ല, സാവൂൾ ആത്മഹത്യയിലേക്ക് എത്തുകയും കൂടെ ചെയ്തു. നമുക്കതിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ചിന്തിക്കാം. ഇതാ സാമുവേലിന്റെ 1 10 സാവൂളിനെ അഭിഷേകം ചെയ്യുന്നതായിട്ട് നാം കാണുക. സാമുവേൽ പ്രവാചകനാണ് അഭിഷേകം ചെയ്യുക. സാവൂളിനെ അന്നേരം നോക്കുമ്പോൾ സാവൂളിന് ഒത്തിരി ഗുണഗണങ്ങളുണ്ട്. നല്ല മനുഷ്യനായിരുന്നു സാവൂള്. സാവൂളിനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണന്റെ മോൻ സാവൂൾ സുന്ദരനായിരുന്നു. അവൻ പിതാവിനെ അനുസരിക്കുന്നവനായിരുന്നു, ആത്മാർത്ഥമുള്ളവനായിരുന്നു, പിതാവിന്റെ വേദന അറിയുന്നവനായിരുന്നു. പിതാവ് വേദനിക്കുമ്പോൾ അവനെ അറിയുന്നുണ്ടായിരുന്നു. അവൻ അതുപോലെ തന്നെ നല്ലൊരു വിശ്വാസിയായിരുന്നു. പ്രവാചകന്റെ അടുത്ത് പോകാൻ മാത്രം ചെല്ലുമ്പോൾ ഈ പ്രവാചകന് എന്തെങ്കിലും കൊടുക്കണം, എന്തെങ്കിലും കൊടുക്കാനുള്ള ദാന മനോഭാവമുള്ളവനായിരുന്നു. അതുപോലെ തന്നെ ദാസന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാനുള്ള എളിമുള്ളവനായിരുന്നു. അതാ ഈ ഇങ്ങനെയെല്ലാം സാവൂളിനെ നോക്കുമ്പോൾ സാവൂൾ ഒത്തിരി ഗുണഗണങ്ങളുള്ള നല്ലൊരു മനുഷ്യൻ, ഇസ്രായേലിൽ വളരെ പ്രധാനപ്പെട്ട നല്ലൊരു മനുഷ്യനായിരുന്നു. പൊക്കം കൊണ്ടും അങ്ങനെ തന്നെ എന്നാണ് നമ്മൾ കാണുക. എന്നാൽ ഈ സാവൂളിനെ ദൈവം തെരഞ്ഞെടുത്തു. സാവൂളിനെ ദൈവം തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞയക്കുമ്പോൾ
ജബയമലയിൽ നിന്ന് വരുന്ന പ്രവാചകന്മാരുടെ കൂടെ ചേർന്ന് സാവൂള് പ്രവചിക്കുന്നത് നമുക്ക് കാണുന്നു. അതിനുശേഷം സാവൂളിനെ സാമുവേൽ ചെന്നിട്ട് ബെഞ്ചമിൻ ഗോത്രത്തിൽ ചെന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോഴും സാവൂളിനെ തന്നെയാണ് കിട്ടിയത്. സാവൂൾ അന്നേരം ഭയങ്കര എളിമ കൊണ്ട് സാവൂൾ എന്ത് ചെയ്യുന്നറിയോ, സാവൂള് അഭിഷേകം ചെയ്യാൻ സമയമായപ്പോഴത്തേനും അവൻ പോയി ഒളിച്ചിരുന്നു. പെരയുടെ വീടിന്റെ താഴെയുള്ള ഗോഡൌണിൽ പോയിട്ട് ചാക്കുകൾക്കിടയിൽ കിടന്ന് ഒളിച്ചിരുന്നവൻ. അവൻ പറയും എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, ഞാനെങ്ങനെ ഇങ്ങനെയുള്ള മനോഭാവം. ഈ മനോഭാവത്തോടെ ഒളിച്ചിരുന്നപ്പോൾ സാമൂല് ചോദിക്കുക, കർത്താവേ സാവൂളിനെ കാണുന്നില്ലല്ലോ. അവനത് ആ ചാക്കുകെട്ടിന്റെ ഇടയിലുണ്ട്. അവനെ ചാക്കുകെട്ടിന്റെ ഇടയിൽ നിന്ന് പിടിച്ചുകൊണ്ടൊന്ന് അഭിഷേകം ചെയ്യുക. അഭിഷേകം ചെയ്തിട്ട് ആ സാവൂള് പിന്നെ രാജാവുമായിട്ട് വാഴുകയാണ്. ഞങ്ങളൊരു അത് ഉടനെ തന്നെ യുദ്ധം ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ അവൻ വിജയിക്കുന്നുണ്ട്. അവന്റെ കൂടെ നിൽക്കുന്നവരും എതിർത്തവരും ഉണ്ട്, എന്നാൽ അവൻ വിജയിക്കുന്നുണ്ട്. പിന്നീട് സാവൂളിന്റെ തകർച്ച തുടങ്ങുന്നത് എവിടെയാണ്? സാമുവേലിന്റെ ഒന്നാം പുസ്തകം 13 അധ്യായത്തില് 12 വാക്യത്തില് ഫിലിസ്തീർ ഇസ്രായേൽക്കാർക്കെതിരെ യുദ്ധത്തിനായിട്ട് വന്നപ്പോൾ ഫിലിസ്തീർ സാധാരണഗതി യുദ്ധത്തിന് പോകുമ്പോൾ സാമുവേലിനെ കൊണ്ട് ബലിയർപ്പിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് പോവുക. അങ്ങനെ സാമുവേൽ വരാത്തത് കൊണ്ട്, സാമുവേൽ വരാൻ താമസിച്ചത് കൊണ്ട്, ഫിലിസ്തീർ യുദ്ധത്തിനും കൊണ്ട് അടുത്ത് വന്നതുകൊണ്ടും സാവൂൾ ഒരു മ്യൂച്വൽ അഡ്ജസ്റ്റ്മെന്റ്, ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കൂടി ചെയ്തു. എന്താ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത്? സാവൂൾ പോയി ബലി അർപ്പിച്ചു. പുരോഹിതന്മാർക്കല്ലാതെ അർപ്പിക്കാൻ പറ്റാത്ത ബലിയർപ്പണം സാവൂൾ ചെയ്ത ആ ക്ഷണത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് അവൻ തിരസ്കൃതനായി. നമുക്ക് കാണാൻ കഴിയുക, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുക. സാഹചര്യങ്ങൾ അങ്ങനെ വന്നതുകൊണ്ട്, അത് അവിടെ പോയതുകൊണ്ട്, അത് അവിടെ അങ്ങനെ പറഞ്ഞതുകൊണ്ട്, അവരെല്ലാവരും കൂടി ഇങ്ങനെ ആയപ്പോ പിന്നെ ഞാൻ തന്നെ പിന്നെ എന്നാ ചെയ്യാനോ, ഇവരെല്ലാം എതിർത്തപ്പോ ഞാനിങ്ങനെ തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നോക്കി തന്നെ തന്നെ ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന വ്യക്തിക്ക് ഒരു കാരണവശാലും ദൈവത്തോട് ചേർന്നു പോകാനായിട്ടോ കൃപയിൽ വളരാനായിട്ടോ സാധിക്കുന്നില്ല എന്ന് നാം കാണുകയാണ്. വീണ്ടും നമ്മൾ കാണുക, ദൈവം സാവൂളിന് ഒരവസരം കൂടെ കൊടുത്തു. 15 അധ്യായത്തില് 3 വാക്യം അമലേക്കരുമായിട്ട് അമലേക്കരുടെ യുദ്ധം പറഞ്ഞപ്പോൾ, അമലേക്കരെ പോയി യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അമലേക്കരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞതെന്നറിയോ, അവരെ എല്ലാം നിശേഷം നശിപ്പിച്ചേക്കണം, ഒരു സാധനവും അവിടെ നിർത്തേക്കരുത്, എല്ലാം അവിടെ തന്നെ നശിപ്പിച്ചേക്കണം, ഒന്നും കൊണ്ട് കൊണ്ടുവന്നേക്കരുതെന്ന്. ഏതായാലും സാവൂൾ പോയി യുദ്ധമൊക്കെ വിജയിച്ചു, തിരിച്ചു വന്നു. 2 കഴിഞ്ഞപ്പോ സാമൂലി ചെന്നു. സാമൂലി സാവൂളിനോട് ചെയ്യാ, സാവൂള് ഇതെന്താ ആടുകളുടെ മുക്കറയിടല എന്റെ ജെബി കേൾക്കുന്നേ എന്ന് പറഞ്ഞാല്, അവിടുന്ന് കുറെ സാധനങ്ങൾ കുറെ നല്ല ആടുകളൊക്കെ പിടിച്ചുകൊണ്ടുവരുന്നുണ്ട് ഇവര്. അതുകൊണ്ട് ആ ദൈവം പറഞ്ഞ ആ വാക്ക് ഒന്നും കൊണ്ടുവരുന്നുള്ള വാക്ക് ധിക്കരിച്ചതുകൊണ്ട് സാവൂൾ അവിടുന്ന് പൂർണ്ണമായും തിരസ്കൃതനാകുന്നത് കാണുകയാണ്. സ്നേഹമുള്ളവരെ, പിന്നീടുള്ള സാവൂളിന്റെ സ്ഥിതിയാണ്. 18 അധ്യായത്തിലേക്ക് എത്തുമ്പോഴത്തേനും അധ്യായം ആ സാമൂലിന്റെ 1 പുസ്തകം മുഴുവൻ കൂട്ടി ഞാൻ പറയാണ്. 18 അധ്യായം 7 വാക്യത്തിലേക്ക് ചെല്ലുമ്പോഴത്തേനും ഇവിടെ അവിടെ നമ്മൾ കാണുകയാണ്, സാവൂളിന് പിശാച് കയറുകയാണ്. ഒരു ദുരാത്മാവ്, ദൈവവാഴ്ച ദുരാത്മാവ് കയറുകയാണ്. എങ്ങനെയാണ്? കാരണം എന്നറിയോ, സാവൂള് 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. ഇവിടെ ആത്മീയ വളർച്ചയ്ക്ക് ആഗ്രഹിക്കുന്ന സഹോദര ഞാനും നീയും മറ്റൊരുത്തന്റെ വളർച്ചയിൽ അസൂയയോ നീരസോ നിന്റെ മനസ്സിൽ വന്നാൽ അന്നേരം വരുന്നത് പാപമാണെന്ന് മാത്രം നീ കരുതരുത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് വചനം പറയുക, ദൈവം അയച്ച ഒരു ദുരാത്മാവ് സാവൂളിൽ അന്നേരം പ്രവേശിച്ചു. എന്ത്? അവരന്റെ വളർച്ചയിൽ അസൂയ കണ്ടപ്പോള്, അവരന്റെ വളർച്ചയിൽ നീരസം വന്നപ്പോള്, തനിക്കിങ്ങനെ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ദയനീയത കണ്ടപ്പോള്, ഇതാ അവന്റെ മനസ്സിലേക്ക് വന്നത് തിന്മയാണ്, പിശാചാണ്. സ്നേഹമുള്ളവരെ, ഈ പിശാച് വന്നിട്ട് പിന്നീട് സംഭവിച്ചെന്താണെന്നറിയുമോ? ദാവീദ് 28 അധ്യായത്തിൽ നാം കാണുകയാണ്, ദാവീദ് രാജാവ് രാജാവായി കഴിഞ്ഞപ്പോഴത്തേനും ഇതാ തന്റെ രാജ്യത്തുള്ള എല്ലാ മന്ത്രവാദികളും അടിച്ചു പുറത്താക്കി. ഒറ്റയെണ്ണത്തിന് അവിടെ നിർത്തിയില്ല, എല്ലാത്തിനും ഓടിച്ചു വിട്ടു. എല്ലാത്തിനും ഓടിച്ചു വിട്ട ദാവീദ് 28 അധ്യായത്തിൽ നാം കാണുക, 8 വാക്യത്തിൽ നാം കാണുക, വേഷപ്രച്ഛലനായി, സോറി, സാവൂള് ഈ അടിച്ചിറക്കി വിട്ട സാവൂള് 28 അധ്യായത്തില് വേഷപ്രച്ഛലനായി മന്ത്രവാദിയുടെ അടുക്കലേക്ക് പോവുകയാണ്. സ്നേഹമുള്ളവരെ, ഇവിടെ നമുക്ക് കാണുക, സാവൂളിനെ സംബന്ധിച്ച് സാവൂളിന് ദുരാത്മാവ് കയറിയിട്ട് അവൻ അവിടെ വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. ഒരു ചെറിയ അസൂയ, ചെറിയ നീരസം, താൻ താന്നുപോയി എന്നുള്ള തോന്നല്, അവർ ഒറ്റ തോന്നൽ കൊണ്ട് ഇതാ പിശാച് അവനിൽ ആവസിക്കുകയ്യ. അവൻ ഇതാ സാവൂള് പോയി മന്ത്രവാദിനടുത്ത് പോയി. മന്ത്രവാദിനിക്ക് ആളെ മനസ്സിലാവുക ചെയ്തു. വീണ്ടും നമ്മൾ കാണുകയാണ്, 31 അധ്യായം 4 വാക്യത്തില് സാവൂള് തന്റെ ദൂതന്മാരോട് പറയാ, എന്നെ ഒന്ന് കൊന്നുതരാവോ, എന്നെ ഒന്ന് കൊന്നുതരാവോ എന്ന് ചോദിച്ചിട്ട് അവരാരും ചെയ്യാത്തത് കൊണ്ട് സാവൂള് ചെയ്തത് വാള് നിലത്ത് കുത്തി നിർത്തിയിട്ട് അതിന്റെ മുകളിലേക്ക് കമന്ന് വീണ് ആത്മഹത്യ ചെയ്തു. സ്നേഹമുള്ളവരെ, ഇതാ കരിസ്മാറ്റിക് നവീകരണത്തിലും പ്രാർത്ഥനാനുഭവത്തിലും എത്തി ഞാനും നിങ്ങളും, ഇത് മറക്കരുത്. നാം വളരുന്ന സാഹചര്യങ്ങളിൽ പോകുന്ന സാഹചര്യങ്ങൾ, പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാലും ദൈവത്തിന്റെ വാക്കിനോട്, കൊച്ചു കൊച്ചു വാക്കുകളോട് വിശ്വസ്ത പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വളർച്ച മിക്കവാറും അപകടത്തിലാണ് എത്തിച്ചേരുക. സ്നേഹമുള്ളവരെ, ഞാൻ ഓർക്കുന്നു ഉത്തമഗീതം 2:15 ഇങ്ങനെ പറയുന്നു,
മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ആ ചെറു കുറുക്കന്മാരെ പിടികൂടുക. വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല ആത്മീയതയെ നമ്മളെ തളർത്തി കളയുക. നിസാരമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മൾ ആത്മീയതയിൽ നിന്ന് തകർത്ത് കളയാൻ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. സ്നേഹമുള്ളവരെ, ഇവിടെ നമ്മൾ സമർപ്പണം നടത്തുമ്പോഴത്തേനും നമുക്ക് കാണാൻ കഴിയുന്ന ഇതാണ്. പലപ്പോഴും നമ്മൾ കുറച്ച് പിടിച്ചു വെച്ചിട്ട് ഫറവോയുടെ രീതി നമ്മൾ സ്വീകരിക്കും. ഫറവോ, ഇത് ഇസ്രായേലിന്റെ രാജാവായിരുന്ന ഫറവോ ഉണ്ടല്ലോ, സോറി, ഈജിപ്തിലെ രാജാവായിരുന്ന ഫറവോ. ഫറവോയെ നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്ക് കാണാൻ കഴിയും ഫറവോയുടെ സ്വഭാവം. ഫറവോയുടെ അടുക്കൽ മോശ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആരാധിക്കാനായിട്ട് ഞങ്ങളെ മരുഭൂമിയിലേക്ക് വിടണം. മരുഭൂമിയിലേക്ക് വിടണം എന്ന് പറഞ്ഞപ്പോഴത്തേനും അത് ഫറവോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മഹാ കുറെ ബാധകളൊക്കെ അയച്ചു. വീണ്ടും ചെന്ന് പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, പറയുന്നതാണ് പുറപ്പാട് പുസ്തകം 8-ാമത്തെ, നിങ്ങൾ പോയി ഈ രാജ്യത്തിനുള്ളിൽ എവിടെ വേണേലും ആരാധിച്ചു, മരുഭൂമിയിലേക്ക് പോണ, ഇവിടെ എവിടെയെങ്കിലും അടുത്ത് പോയി ആരാധിച്ചാലും കുഴപ്പമില്ല, ഞാൻ സമ്മതിച്ചേക്കാമെന്ന്. അതുപോലെ പോണെന്ന് പറഞ്ഞപ്പോഴത്തേനും വീണ്ടും 8-ാമത്തെ 22-ാമത്തെ വാക്യം, മരുഭൂമിയിൽ വിട്ടേക്കാം, പക്ഷെ വളരെ ദൂരേക്ക് നിങ്ങൾ പോകരുത്. ദൂരേക്ക് പോയ സാവളിന് പിടി അല്ല, ഫറവോയ്ക്ക് പിടിയില്ല. ദൂരേക്ക് പോകരുത്, മാത്രമല്ല നിങ്ങൾ എനിക്ക് കൂടെ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്നും കൂടെ ഫറവോ ചേർത്ത് വെക്കുന്നത് നാം കാണുകയാണ്. 10-ാമത്തെ 11-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ ചോദിക്കുകയാണ്, പിന്നെ വീണ്ടും മഹാമാരി അയച്ച് വീണ്ടും ചെന്ന് ചോദിക്കും, പറയാണ്, ആരെല്ലാം പോകും? എല്ലാവരും പോകണം. അത് വേണ്ട, നിങ്ങളുടെ പുരുഷന്മാർ മാത്രം പോകൂ, സ്ത്രീകളും കന്നുകാലികളും കുട്ടികളും ഇവിടെ നിൽക്കട്ടെ. ഫറവോയ്ക്ക് അറിയാം, ഇതിനെ ഇവിടെ നിർത്തിയാലും അമ്മമാർ ഒരിക്കലും പോകില്ല, അമ്മമാർ പോയാൽ തിരിച്ചു വരുമെന്നറിയാം. ഇതുപോലെ ചെറിയൊരു പിടി എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നുള്ള മനോഭാവത്തിൽ എന്നെയും തന്നെയും സമർപ്പണം വരുന്നെങ്കിൽ നമുക്കും ക്രിസ്തുവിനോട് കൂടെ വളരാനായിട്ട് വിഷമമായി വരുമെന്ന് ഓർക്കുകയാണ്. 10-ാമത്തെ 24-25 വാക്യങ്ങള്, കുട്ടികളെയും കൊണ്ടുപോയിക്കോ, പക്ഷെ കന്നുകാലികളെ കൊണ്ടുപോകരുത്. ഇവിടെ നമുക്ക് കാണുക, ഫറവോ കാണിക്കുന്നത് ഫറവോയ്ക്ക് ഒരു ചെറിയ കൊളുത്തിടുക. ഇപ്പൊ പറയാ, ഞാൻ ധ്യാനമൊക്കെ കൂടി നന്നായിട്ട് പ്രാർത്ഥിക്കൊക്കെ പോകുന്നുണ്ട്, പക്ഷെ വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കുന്നു. ഇല്ല, ചെറിയ ആഘോഷം വരുമ്പോഴേ, കല്യാണമൊക്കെ വരുമ്പോഴത്തേനും ചെറിയ ആഘോഷം വരും, എല്ലാവരും കഴിക്കുമ്പോൾ ഞാൻ ഒത്തിരി കഴിച്ചില്ല, ആരും അറിയാതെ കുറച്ച്. ഇവിടെ കൊച്ചു കൊച്ചു അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് നീ ദൈവത്തിന്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇറ്റ് ഇസ് ഇംപോസിബിൾ, അത് സാധ്യമല്ല എന്ന് പറയാ. ദൈവത്തിന് മുമ്പില് സത്യം മാത്രമാണ് ഉള്ളത്, സ്ട്രെയിറ്റ് ഫോർവേഡ്. അതുകൊണ്ട് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ, ഈ വറവോയുടെ മാതിരിയുള്ള സമർപ്പണം നടത്തിയിട്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട്, ദൈവത്തിന്റെ മഹത്വം പ്രകടിപ്പിക്കാനായിട്ട്, ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട്, ദൈവത്തിൽ നിന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് കൃപ സ്വീകരിക്കാനായിട്ട്, ദൈവത്തിൽ നിന്ന് ദാനങ്ങൾ സ്വീകരിക്കാനായിട്ട് വിഷമമായി വരുമെന്ന് നാം കാണുകയാണ്. സ്നേഹമുള്ളവരെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. വീണ്ടും ഞാൻ ഓർക്കുക, സമർപ്പണം എന്ന് പറയുമ്പോഴത്തേനും എന്താ നമുക്ക് സമർപ്പിക്കാനുള്ളത്? ഞാൻ ഈ കാലഘട്ടങ്ങളിൽ ചിന്തിക്കുക, സമർപ്പിക്കാനുള്ളത് നമ്മൾ ഇനി കർത്താവ്, ഞാൻ എന്റെ ആരോഗ്യം സമർപ്പിക്കും, മക്കളെ സമർപ്പിക്കുന്നു, ജീവിതം സമർപ്പിക്കുന്നു, എന്തെല്ലാം സമർപ്പണങ്ങളോ പരസ്യമായിട്ട് നടത്തിയിട്ടുള്ളത്. ഒന്ന് പറയുന്നത് 4:7 പറയുന്നു, ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തോന്നാ ഉള്ളത്, എല്ലാം ദാനമായിരിക്കേ ദാനമല്ല എന്നിട്ട് നീ എന്ത് അഹങ്കരിക്കുന്നു എന്ന്. സ്നേഹമുള്ളവരെ, ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിച്ചത് ദൈവത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല, ദൈവത്തിന് കൊടുക്കാനുള്ളത് ഒന്ന് മാത്രം. അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ട് പറയുകയാണ്, ഒന്ന് മാത്രം ദൈവത്തിന് കൊടുക്കാനുള്ളൂ, അത് നിന്റെ സ്വാതന്ത്ര്യമാണ്. നിന്റെ സ്വാതന്ത്ര്യം നിനക്ക് ദൈവത്തിന് പരിപൂർണമായിട്ട് അടിവെക്കോ അറിയാൻ നോക്കാൻ പറ്റുമോ? ഇതാ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ യേശു ക്രിസ്തുവിന്റെ പരിപൂർണ സ്വാതന്ത്ര്യം അടിയറവെച്ചു. ഇതാ ഇവിടെ നമുക്ക് കാണാൻ കഴിയുക, സ്വാതന്ത്ര്യമാണ് നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ളത്. ഇത് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ആത്മീയതയിൽ വലിയ കാര്യങ്ങളിലേക്ക് എത്താനായിട്ട്, വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളൊന്ന് അടയ്ക്കാൻ ഒരു ക്ഷണം. നമ്മൾ കണ്ടു വിശ്വാസം എന്ന് പ്രത്യാശിക്കുന്ന ലഭിക്കുന്ന ഉറപ്പും കാണപ്പെടാത്ത ഉണ്ടെന്ന ബോധ്യമാണ് എന്ന് പറഞ്ഞാൽ അതൊരു ശൂന്യതയിലേക്കുള്ള എടുത്തുചാട്ടമാണ്. നിന്റെ ബുദ്ധിക്ക് അതീതമല്ല, ബുദ്ധിക്ക് അതീതമാണ്. വീണ്ടും നമ്മൾ കാണുകയാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വിശ്വാസം വേണം. ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് യേശു ക്രിസ്തുവിന് തന്നെ കേട്ടുകൊണ്ടിരുന്നവരുടെ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ നമുക്ക് കാണുക, വിശ്വാസം വളരുന്നത് സ്നേഹത്തിലൂടെയാണ്. വിശ്വാസം നിന്നെ വിശ്വസ്തതയിലേക്ക് നയിക്കണം. വിശ്വസ്തത നീ പുലർത്തുമ്പോഴാണ് അനുകൂലവും പ്രതികൂലമായ സാഹചര്യത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവം നിന്നിൽ പ്രകാശിക്കുക, ദൈവം നിന്നിൽ മഹത്വപ്പെടുക. ഒരു ക്ഷണം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ശിഷ്യന്മാര് പ്രാർത്ഥിച്ചതുപോലെ, എന്നെ ശ്രമിച്ച എന്റെ സഹോദരങ്ങളെ, ശിഷ്യന്മാര് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ഉറക്കെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ.
കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ, നിന്നോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗികളെ സുഖപ്പെടുത്തുമെന്ന് അവരുടെ വചനത്തിന്റെ ശക്തിയാൽ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന രോഗികളായിരിക്കുന്നവര് യേശു ക്രിസ്തുവിന്റെ തിരുവിനാവിൽ തുടങ്ങിയ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃഷ്ണതയാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യ ജീവിതം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് സ്വഗതമായി ഈ പ്രാർത്ഥന നിന്റെ മനസ്സിൽ വരട്ടെ. ഓ എന്റെ ദൈവമേ, ദൈവീക കാര്യങ്ങളെ നിസാരമായി കാണാൻ എന്നെ അനുവദിക്കരുത്. വിശ്വാസത്തോടെല്ലാമെല്ലാം ഞാൻ ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ എന്നാദായൻ ജീവൻ സായൂജ്യം. വിശ്വാസത്തോടെല്ലാമെല്ലാം ഞാൻ ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ എന്നാദായൻ ജീവൻ സായൂജ്യം. ഞാൻ തന്നവയെല്ലാം നീ സ്വീകരിച്ചെന്നേ ശക്തനാക്കിടൂ നല്ല ദൈവമേ. ഞാൻ തന്നവയെല്ലാം നീ സ്വീകരിച്ചെന്നെ ശക്തനാക്കിടൂ നല്ല ദൈവമേ. നീ എന്നോടെന്തും ചോദിച്ചാൽ അതു നൽകുവാൻ, നീ എന്നോടെന്തും ചോദിച്ചാൽ അതു നൽകുവാൻ. മനസേഗണേ പൂർണ മനസേഗണേ പൂർണ മനസേഗണേ. വിശ്വാസത്തോടെല്ലാമെല്ലാം ഞാനൻ ദൈവത്തിൽ അർപ്പിക്കുമ്പോഴെന്നാദായൻ ജീവൻ സായൂജ്യം. വിശ്വാസത്തിൽ അണുവിട പിന്തിരിയാതെ ഏതുവൻ തിരമേലും പദമൂന്നാം. വിശ്വാസത്തിൽ അണുവിട പിന്തിരിയാതെ ഏതുവൻ തിരമേലും പദമൂന്നാം. താഴാതെ തളരാതെ ഭയപ്പെടാതെ മുന്നേറുവാനൻ കരം പിടിക്കൂ. താഴാതെ തളരാതെ ഭയപ്പെടാതെ മുന്നേറുവാനൻ കരം പിടിക്കൂ. നീ എന്നോടെന്തും ചോദിച്ചാൽ അതു നൽകുവാൻ. നീ എന്നോടെന്തും ചോദിച്ചാൽ അതു നൽകുവാൻ.
മനസേഗണേ വിശ്വാസത്തോടെല്ലാമെല്ലാം ഞാൻ ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ എന്നാഥായൻ ജീവൻ സായുജ്യം ദർശനങ്ങളും പ്രവചനങ്ങളും സന്ദേശവും നിസാരമാ ദർശനങ്ങളും പ്രവചനങ്ങളും സന്ദേശവും നിസാരമാ തള്ളിക്കളഞ്ഞൊരൻ സർവാപരാധവും കഴുകി നിന്നോടു ചേർക്കണേ നാഥ കഴുകി നിന്നോടു ചേർക്കണേ നീ എന്നോടെന്തും ചോദിച്ചാൽ അതു നൽകുവാ നീ എന്നോടെന്തും ചോദിച്ചാൽ അതു നൽകുവാ മനസേകണേ മനസേകണേ പൂർണ്ണ മനസേകണേ 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 പൂർണ്ണ മനസേകണേ വിശ്വാസത്തോടെല്ലാമെല്ലാം ഞാനൻ ദൈവത്തിൽ അർപ്പിക്കുമ്പോഴൻ നാഥായൻ ജീവൻ സായുജ്യം വിശ്വാസത്തോടെല്ലാമെല്ലാം ഞാനൻ ദൈവത്തിൽ അർപ്പിക്കുമ്പോഴൻ നാഥായൻ ജീവൻ സായുജ്യം ഞാൻ തന്നവയെല്ലാം നീ സ്വീകരിച്ചെന്നേ ശക്തനാക്കിടൂ നല്ല ദൈവമേ ഞാൻ തന്നവയെല്ലാം നീ സ്വീകരിച്ചെന്നേ ശക്തനാക്കിടൂ നല്ല ദൈവമേ നീ എന്നോടെന്തും ചോദിച്ചാൽ അതു നൽകുവാ നീ എന്നോടെന്തും ചോദിച്ചാൽ അതു നൽകുവാ മനസേകണേ മനസേകണേ പൂർണ്ണ മനസേകണേ